ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ബാഴ്സ. ലാലിഗ മാച്ച് ഡേ 12 ബാഴ്സലോണ ഏറ്റുമുട്ടിയത് സെൽട്ട വിഗോനെതിരെയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽട്ട വിഗോനെതിരെ ബാഴ്സലോണ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഈ ഒരു മത്സരത്തിന് ഫസ്റ്റ് ഹാഫിൽ ബാഴ്സ 3 ഗോളിന്റെ ലീഡ് ഉയർത്തിയപ്പോൾ ഈ ഒരു സീസണിലെ ലാലിഗയിലെ ആദ്യത്തെ എവേ വിൻ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ബാഴ്സ സിറ്റ് ബാക്ക് ചെയ്തു, അതിനിടക്കായിട്ട് ബാഴ്സ ഗോൾ കൺസിഡ് ചെയ്യുകയും ചെയ്തു. അറ്റ്ലീസ്റ്റ് ഹോസേ മറീന ചെയ്യുന്ന പോലെ പാർട്ട് ദിവസം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒട്ടുമിക്ക ബാഴ്സ താരങ്ങളും മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതിൽ ഏറ്റവും അടുത്ത് പറയേണ്ടത് ഒട്ടുമിക്ക പ്ലെയേഴ്സും ഒപ്പോണന്റ് ഹാഫിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ബാഴ്സ ഒരു മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ തുടങ്ങി. അതിന്റെ മെയിൻ കാരണം ഒട്ടുമിക്ക ബാഴ്സ താരങ്ങളും ബാഴ്സയുടെ ഹാഫ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ശരിക്കും ഫസ്റ്റ് ഹാഫിൽ ചെയ്ത പോലെ സെക്കൻഡ് ഹാഫിലും നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ നിന്നാൽ നമ്മൾ ഈ ഒരു മത്സരം വിജയിക്കാനുള്ള ചാൻസ് ഉണ്ടാകുമായിരുന്നു. ഈ ഒരു മത്സരത്തിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ അൻസു ഫാറ്റി മെറിഗാർസി ഇഞ്ചേർഡ് ആയി. അൻസു ഫാറ്റിക്ക് ലെഫ്റ്റ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് വന്നത്. ഏകദേശം ഒരു മാസം താരം പുറത്തായിരിക്കുമെന്നാണ് റിലയബിൾ സോഴ്സ് എല്ലാം പറയുന്നത്. ശരിക്കും ഈ ഒരു മത്സരത്തിൽ അൻസു ഫാറ്റി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. താനും ഫോമിലേക്ക് വന്നതായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഇഞ്ചുറി വന്നത്. എന്തായാലും അൻസു ഫാറ്റി പെട്ടെന്ന് റിക്കവറായിട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ എറിഗാർസിയും പിന്നെ ഈ ഒരു മത്സരത്തിൽ നീക്കവും ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ പോലെ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ മെഡിക്കൽ ടീമാണ്. അപ്പോൾ ബാഴ്സയോട് മെഡിക്കൽ ടീമിനെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്, എന്തായാലും കണ്ടറിയാം. പിന്നെ സെക്കൻഡ് ഹാഫിൽ ബാഴ്സ ഫുൾ ഡിഫെൻഡിങ് മോഡിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റാക്കോ കാര്യങ്ങളോ ബാഴ്സയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൽ സെർജ് ബാർജോൻ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് റോങ് ആയിട്ടാണ് തോന്നിയത്. ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന ബാൽഡേനെ ലെഫ്റ്റ് വിംഗർ ആയിട്ട് ഉപയോഗിച്ചിട്ട് കളിപ്പിച്ച് നോക്കി. ബാൽഡേയുടെ ഭാഗത്ത് നിന്ന് മികച്ചൊരു പെർഫോമൻസ് ഒന്നും കാണാൻ സാധിച്ചില്ല. ശരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് കുട്ടീനിയനെയോ അല്ലെങ്കിൽ ഡിമേറിനെയോ കൊണ്ടുവരാമായിരുന്നു. അതേപോലെ തന്നെ എബി ഡിസെൽസിനെല്ലാം കുറച്ചും കൂടി നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ലേംഗ്ലയുടെ പെർഫോമൻസ് ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു മാൻ മാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഓൺ ബോളിൽ താരവും ശോകമായിരുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ ടെർസെഗൻ ഫോം ഔട്ട് ആയിട്ടാണ് കണ്ടത്. ടെർസെഗൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ടെർസെഗൻ നഷ്ടപ്പെടുത്തി. അതുമാത്രമല്ല ലാസ്റ്റ് നിമിഷമുള്ള ആസ്പാസിൻ്റെ ആ ഒരു ഗോളിൽ ടെർസെഗൻ ഔട്ട് ഓഫ് പൊസിഷനിലായിരുന്നു. ശരിക്കും താരം ഒരു പ്രോപ്പർ പൊസിഷനിങ് നടത്തിയിരുന്നെങ്കിൽ ഈ ഒരു മത്സരം 3-2 അവസാനിക്കേണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു മത്സരം ബാഴ്സ ഭാഗ്യം കൊണ്ടാണ് സമനില നേടിയത്. കാരണം ഈ ഒരു മത്സരത്തിൽ സെൽട്ട വീഗോ ബാഴ്സയ്ക്കെതിരെ 5 ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഓഫ് സൈഡ് ഗോളായതുകൊണ്ട് ക്യാൻസലായി പോയി. അല്ലെങ്കിൽ ഈ ഒരു മത്സരം 5-3 അവസാനിക്കേണ്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ബാഴ്സ ഈ ഒരു മത്സരത്തിൽ സമനില നേടിയത് സെർജ് ബാർജോയുടെ ടാക്ടിക്കൽ മിസ്റ്റേക്ക് കൊണ്ടും അതേപോലെ തന്നെ ചില പ്ലെയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ എറേഴ്സും കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ ബാഴ്സയുടെ ലാലിഗ ഹോപ്സിൽ അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി മുതലുള്ള മത്സരത്തിൽ ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് മെച്ചപ്പെട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകണം. എത്ര ഗോളിൻ്റെ ലീഡ് ഉയർത്തിയാലും ആ ഒരു ലീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ബാഴ്സ എത്തണം. അപ്പോൾ ഇനി മുതലുള്ള ബാഴ്സ മാച്ചെല്ലാം സാവിയുടെ അണ്ടറിലായിരിക്കും. അപ്പോൾ ആ ഒരു മത്സരത്തിൽ മികച്ചൊരു പെർഫോമൻസ് ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നൊരു അണ്ടിൽ ദാൻ വിസ്കാൽ ബാഴ്സ.